ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. കഴിക്കാൻ കിട്ടുന്ന ആഹാരം പാഴാക്കുന്നവർ ഓർക്കണം. നമുക്ക് ചുറ്റും ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാത്തവർ ഉണ്ടെന്ന കാര്യം. തന്റെ സഹോദരനെ മടിയിൽ കിടത്തി അവൻ താരാട്ട് പാടുകയല്ല, കഥകൾ പറഞ്ഞു കൊടുക്കുകയുമല്ല, മറിച്ച് തന്റെ അനുജന്റെ വിശപ്പ് മാറ്റുവാനുള്ള ഒരു നേരത്തെ ആഹാരം എവിടെ നിന്നും സംഘടിപ്പിക്കുമെന്ന് ഓർത്തിരിക്കുകയാണ്. നമ്മൾ സഹോദരങ്ങളുടെ കുസൃതികളും കുറുമ്പുമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ അധികമൊന്നും കണ്ടിട്ടുണ്ടാകില്ല അല്ലെ? അതിന് തുറന്നു പിടിച്ച കണ്ണുകളുമായി തെരുവോരങ്ങളിലേക്ക് ഇറങ്ങണം. അവിടെ കാണാൻ കഴിയും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമുക്ക് മുന്നിൽ കൈനീട്ടുന്ന ബാല്യങ്ങളെയും, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ. എത്രയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നെന്ന് പറഞ്ഞാലും ഇതിനു മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വികാരം അത് പ്രണയമല്ല, മറിച്ച് വിശപ്പാണ്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം. അതിന്റെ കാഠിന്യം എത്ര മാത്രമാണ് എന്ന കാര്യവും അവർക്ക് തന്നെ മനസ്സിലാകുകയുള്ളൂ. എന്നാൽ ആ പ്രണയത്തെ പാടിപ്പുകഴ്ത്തിയ കവികൾ ആരും വിശപ്പിനെ കുറിച്ച് കവിതകളും കഥകളും ഒന്നും എഴുതിയില്ല എന്നതാണ് ആത്മസത്യം. നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഏറ്റവും അധികം ആഘോഷമാക്കുന്ന ഒരു കാലം അത് ബാല്യകാലമാണ്. ഏറ്റവും അധികം നല്ല സ്മരണകൾ ഉള്ളത് ബാല്യകാലത്ത് തന്നെയാണ്. എന്നാൽ ഇവിടെ ഇവരെ പോലെയുള്ള കുഞ്ഞുങ്ങളുടെ ബാല്യം അത് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റേതും മാത്രമാണ്. പ്രതീക്ഷ എന്നത് ഒരു ചെറു വെളിച്ചം പോലെ കാണാൻ കഴിയുന്നതിനാലാകണം അവർ ഇന്നും ആ വെളിച്ചത്തിന് പിറകെ പോകുന്നത്. ഇത്തരത്തിൽ തെരുവോരങ്ങളിൽ കഴിയുന്നവരിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധയും ചിന്തയും എത്തേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ 2 ടീമുകളെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്, ഷഫ്നനെ സജിനെ. രണ്ടുപേരും അതിവിദഗ്ധമായി മുങ്ങിക്കൊണ്ടിരിക്കുന്നു. വിദഗ്ധമായിട്ട് മുങ്ങായിരുന്നില്ല, ആദ്യമായിട്ട് എന്റെ ഇന്റർവ്യൂ ആണ്, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ വേറെ കൊടുക്കുന്നു. എനിക്ക് ആ വിപ്ലവകരമായ കഥ തൊട്ട് തുടങ്ങണം ചേട്ടാ. എന്താണ് സംഭവിച്ചതെന്നുണ്ട്? നിങ്ങൾ വിചാരിച്ച അത്ര വിപ്ലവം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ആരും അറിയത് രജിസ്റ്റർ ചെയ്ത് അന്ന് വൈകിട്ട് ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായിരുന്നു? അതറിയില്ല, അന്ന് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളു. ഇപ്പൊ ആലോചിക്കുമ്പോൾ മീഡിയാവുക. വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഷഫ്ന അഞ്ജലി പോലെ ആയിരുന്നെങ്കിൽ ചേട്ടൻ ഒരു പ്രേമിക്കായിരുന്നു? ഷഫ്നന്റെ ഭാര്യയാണ്. ഞാനിപ്പോ ഒരാളെ ചേട്ടൻ ഒരു സർപ്രൈസ് കോൾ വിളിച്ചു തരാണെന്നുണ്ടെങ്കിൽ അത് ആരാകാനാണ് സാധ്യത? സർപ്രൈസ് കോളോ? ആക്ച്വലി ഇത് എല്ലാ പണി നോക്കിയാൽ അവൾക്ക് തന്നെ തിരിച്ച് പണി കിട്ടാറ്, അതുകൊണ്ടാ. സത്യാവസ്ഥ പറയാൻ വേണ്ടിട്ട് മൊത്തം ഇതൊക്കെ അറിയായിരുന്നോ ഇങ്ങനെയൊക്കെ ആണെന്ന്? പക്ഷെ അതിന്റെ ഒരു അഹംഭാവം വലിയ ബുദ്ധിയും ഇല്ല. കാണാൻ തുടങ്ങി അത് എന്താന്ന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഓഡിഷനൊക്കെ ചെയ്ത ഡയറക്ടർ എന്നെ സത്യം പറഞ്ഞ ഇവരൊന്നും വേണ്ട, ഇവന്റെ മുഖത്തൊന്നും ഒന്നും വരില്ല അതൊക്കെ പറഞ്ഞില്ല. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.